കുറച്ചധികം നാൾ ഞാൻ സിറ്റിയിലെ ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാം. പണക്കാരുടെ മുമ്പിൽ തലകുനിച്ച് തലകുനിച്ച് എൻ്റെ നടുവൊടിഞ്ഞു. പക്ഷേ ഇടവേളകളിൽ കിട്ടിയ ചില വിനോദങ്ങളാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. ഒളിച്ചിരുന്ന് പണക്കാരൻ്റെ ദേഹത്ത് മുറുക്കി തുപ്പുക, അവരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിടുക, ഇതൊക്കെയായിരുന്നു പ്രധാന വിനോദങ്ങൾ. ഒരു ദിവസം 30 കാറുകളുടെ വരെ കാറ്റ് ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇഷ്ടാനുസരണം പരസ്ത്രീകളെ പ്രാപിക്കാൻ കഴിയാത്തവരാണല്ലോ നമ്മുടെ നാട്ടിൽ സദാചാര പോലീസുകാരായി മാറുന്നത്. ഞാൻ അങ്ങനെയും ഒരാളായിരുന്നു. അതല്ല ഇൻസ്പെക്ടർ സാർ, അവർ രണ്ടുപേരും വന്നത് 2 കാറുകളിൽ. ആ സ്ത്രീ ഇറങ്ങി, അവന്റെ കാർ കയറി. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ സാർ, കെട്ടിപ്പിടിക്കലും തലോടലും കേരളത്തിനൊരു സംസ്കാരമല്ലേ സാർ, പബ്ലിക് ന്യൂസൻസ് അല്ലേ സാർ ഇത്. ഇനി ഒട്ടും വൈകിക്കൂടാ, പെട്ടെന്ന് പോലീസിനെ അയക്കൂ സാർ. പോലീസിന് മാത്രമല്ല നമുക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. സ്വാതി കൺട്രോൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ ഫേസ് ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്താണ് ഇപ്പൊ ആവശ്യം. എനിക്ക് പറ്റുന്നില്ലടാ, പാവം എന്റെ അമ്മ. പുറത്തേക്ക് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങി പാടാ സാമൂഹ്യ വിരുദ്ധ. മനസ്സിലായില്ല? പൊതുസ്ഥലത്ത് വെച്ചാണോടാ നിന്റെ കഴിഞ്ഞേട്ടം? സദാചാരം ലംഘിച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നോടാ പട്ടി. സാർ, ഇവര് രണ്ടുപേരും കുറെ നേരമായ അനാശാസ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരമൊക്കെ മാഡം, ഞങ്ങള് ഒക്കെ അവിടെ ചെന്നിട്ട് നടക്കാം.